പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുള്ള ചെറിയ ചാപ്പൽ. ഇതെവിടെയാണ് എന്നറിയാമോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ പ്രസംഗിക്കുന്ന പ്രയർ ടവർ, പ്രാർത്ഥനാ ഗോപുരം, ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രാർത്ഥനാ ഗോപുരമാണിത്. ഈ പ്രാർത്ഥനാ ഗോപുരത്തിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ചാപ്പലുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് വേദപുസ്തകങ്ങൾ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കാം. ഇതൊരു അത്ഭുതകരമായ സ്ഥലമാണ്. ശരി, ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്നറിയാമോ? 143 സങ്കീർത്തനം 10 വാക്യം: നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. അതായത്, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച് എന്നെ വഴി നടത്തുമാറാകട്ടെ. ദൈവദാസൻ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്! ഈ ചാപ്പലിൽ ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും. എ മാൻ പ്രേഡ്, ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു. ആൻഡ് അറ്റ് ഫസ്റ്റ് ഹി തോട്ട് ദാറ്റ് പ്രേയർ വാസ് എ ടോക്കിംഗ്. പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നത്, ദൈവമേ അത് വേണം ഇത് വേണം എന്ന് ചോദിക്കുന്നത്, അതാണ് പ്രാർത്ഥന എന്ന് വിചാരിച്ചു. ബട്ട് ഹി ബിക്കെയിം മോർ ആൻഡ് മോർ ക്വയറ്റ് അൻറിൽ ദ എൻഡ് ഹി റിയലൈസ്ഡ് ദാറ്റ് പ്രേയർ ഈസ് ലിസണിംഗ്. അതിനുശേഷം, ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ ശീലിച്ചതിന് ശേഷം, ഒടുവിൽ ഒന്ന് കണ്ടുപിടിച്ചു, പ്രാർത്ഥന എന്നത് ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക എന്നതാണ്. ലിസണിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവം പറയുന്നത് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കി. പ്രാർത്ഥന എന്നത് വെറുതെ ദൈവത്തോട് ആവശ്യപ്പെടുക മാത്രമല്ല, ദൈവം പറയുന്നത് എന്താണെന്ന് നാം കേൾക്കുന്നതാണ്, നാം ശ്രദ്ധിക്കുന്നത്. ഒരു ഭക്തൻ പറയുന്നു, അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നേരായ പാതയിലേക്ക് നടത്തുമാറാകട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് മുഖേന ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥനയുടെ മുഴുവനായ അർത്ഥം. നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു, ദൈവം പറയുന്ന മറുപടി എന്താണെന്ന് ശ്രദ്ധിക്കണമല്ലോ. അതിനാണ് സ്വസ്ഥമായി കാത്തിരിക്കുന്നത്. എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ട് യഹോവയിങ്കിലേക്ക് വന്ന ആരംഭകാലത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്വയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്ര തന്നെ, ദൈവം എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് വരും. ഞാൻ പോയി പ്രാർത്ഥിച്ചു, അത്ര തന്നെ. പക്ഷേ ദൈവം തന്ന മറുപടി എന്താണെന്നറിയില്ല. കുറച്ചു കാലത്തിന് ശേഷമാണ് എനിക്ക് അത് മനസ്സിലായത്. ഞാൻ മാത്രം സംസാരിക്കുന്നതല്ല പ്രാർത്ഥന, ദൈവം എന്നോട് സംസാരിക്കണം, ദൈവം എനിക്ക് ഉത്തരം തരണം, ദൈവം പറയുന്നത് ഞാൻ കേൾക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ദൈവത്തിങ്കൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ ചോദിക്കും, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യത്തിൽ അങ്ങ് എന്നോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഈ വചനത്തിലൂടെ എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയൂ. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അപ്പോൾ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നത് വ്യക്തമായി അറിയാൻ സാധിച്ചു. അതിനുശേഷമാണ് പ്രാർത്ഥനാ സമയം എനിക്ക് രസകരമായി മാറിയത്. നാം ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതും, നാം പറയുന്നത് ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം പറയുന്നത് നാം കേൾക്കണം. ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള അത്ഭുതകരമായ കാര്യം. ഇത് നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾ മനസ്സു തുറന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ ആരംഭിക്കും. ദൈവം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാൻ ആരംഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കുഴപ്പത്തോടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ആവശ്യത്തിനെന്ത് ചെയ്യും? ഈ പ്രശ്നത്തിനെന്ത് ചെയ്യും? ഈ പോരാട്ടത്തിനെന്ത് ചെയ്യും? ബിസിനസ്സിലും കുടുംബത്തിലും ജോലിയിലും എല്ലാറ്റിലും പോരാട്ടം. എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് ചിന്തിക്കുകയാണോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലൂ. വചനത്തെ ധ്യാനിക്കൂ, ഇരിക്കൂ. ദൈവത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കൂ. ശാന്തതയോടെ കാത്തിരിക്കൂ. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന്. അപ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനാകും. ദൈവം എന്നോട് സംസാരിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാവാത്തത്. ദൈവം ആരെയും കുറഞ്ഞവരായി കരുതുകയില്ല. ഞാൻ എന്തിനവനോട് സംസാരിക്കണം എന്നൊന്നും പറയുകയില്ല. വളരെ സ്നേഹമുള്ള ദൈവമാണ്. യേശുക്രിസ്തു എന്നോട് സംസാരിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചിലര് ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? അതാണ് യഥാർത്ഥ യോഗ്യത. യോഗ്യതയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ദൈവം നിങ്ങളോടൊത്ത് പെരുമാറാൻ ആരംഭിക്കും. അത്രയ്ക്ക് അത്ഭുതമുള്ള ദൈവമാണ്. താഴ്മയുള്ളവരോട് കരുണ കാണിക്കുന്ന ദൈവം. എനിക്ക് ഭയങ്കര ഭക്തിയാണ്, എനിക്ക് ആത്മീയതയുണ്ട് എന്നൊക്കെ അഹങ്കാരത്തോടെ സംസാരിച്ചാൽ നിങ്ങളെ വിട്ട് ദൈവം മാറി നിൽക്കും. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കും. ദൈവമേ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്?
അങ്ങ് എത്ര വലിയ ദൈവമാണ്! അങ്ങ് എന്നോട് സംസാരിക്കാൻ മാത്രം എനിക്ക് യോഗ്യതയില്ല എന്ന് നിങ്ങളെ തന്നെ താഴ്ത്തിയാൽ നിങ്ങളോടടുത്തു വന്ന് ദൈവം സംസാരിക്കും. അത്രയ്ക്ക് അത്ഭുതവാനായ ദൈവമാണ്. ഇതാണ് ഞാൻ പഠിച്ച കാര്യം. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുമോ? ഇന്ന് ചെല്ലൂ, ദൈവത്തിന്റെ പാദത്തിലിരിക്കൂ. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഉത്തരം ദൈവത്തിന്റെ പക്കലുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉത്തരം ദൈവത്തെങ്കിലുണ്ട്. ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നൊരിടത്തിരുന്ന് ശ്രദ്ധിക്കൂ, നിങ്ങളോട് ദൈവം സംസാരിക്കും. ദൈവമേ, ഞങ്ങൾ സംസാരിക്കുന്നത് അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങ് സംസാരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. എനിക്ക് ആ കൃപ തരയണമേ. എന്നോട് സംസാരിക്കണമേ. ഈ മകനും ഈ മകളും അവർ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരോടും അങ്ങ് സംസാരിച്ച് അവർക്ക് തെളിവുള്ള വഴിനടത്തൽ നൽകണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.